നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ബിഗോണിയ പോട്ട് ചെയ്യുന്ന വിധമാണ്. അത് കാണിക്കുന്നത് ജ്യോതി പോട്ട് ചെയ്യുന്നത്, അല്ലാതെ മറ്റ് ആൾക്കാർ പലർക്കും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഞാൻ പരീക്ഷിച്ച് എൻ്റേതായിട്ട് സക്സസ് ആയ രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു വാവട്ടമുള്ള ചട്ടി, അതായത് ബിഗോണിയയ്ക്ക് ഒരു 2 ഇഞ്ച് വരെ റൂട്ട് താപ്പോട്ട് പോകാറുള്ളൂ. അതുകൊണ്ട് ഇപ്പം മൺചട്ടിയാണ് നല്ലത്. ഇപ്പം അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വാവട്ടമുള്ള ഒരു 6 ഇഞ്ച് പോട്ടായിരിക്കും നല്ലത്. അതിനകത്ത് ഞാൻ ചെയ്യുന്നത് ആദ്യം പിന്നെ ഓടിൻ്റെ പീസ്, നമുക്ക് കിട്ടുന്ന ഓട്. പക്ഷേ ഒരിക്കലും ഇഷ്ടിക യൂസ് ചെയ്യരുത്. ഇഷ്ടിക നമ്മൾ കുറച്ച് നാൾ ഇട്ടാൽ പിന്നെ മണ്ണായി പോകും. ഞാനൊരു 2 ഇഞ്ച് കനത്തിൽ നല്ലതായിട്ട് ഓടിടും. ഓടിൻ്റെ പീസ് ഇട്ടതിന് ശേഷം നമുക്ക് ഒച്ചൊക്കെ ശല്യമാണല്ലോ ബിഗോണിയയ്ക്ക്. അപ്പം അതുകൊണ്ട് ആദ്യം ചെയ്യുന്നത് ഈ ഓടയിൽ കുറച്ച് ഒരു 2 ടീസ്പൂൺ കുമ്മായം ഒന്ന് ആഡ് ചെയ്യും. കുമ്മായം ഇട്ടതിന് ശേഷം നമ്മുടെ ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു നെറ്റ്, അല്ലെ ഇത് കിട്ടത്തില്ലെങ്കിൽ നമ്മുടെ ഉള്ളി വരുന്ന ഉള്ളിച്ചാക്കിൻ്റെ ആ പീസായാലും മതി. ഇതിൻ്റെ ഒരു പീസ് ലെവലാക്കി വെക്കുക. ഇതിന് ശേഷം ഉണങ്ങിയ കരിയിലപ്പൊടി കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കരിയില പൊടിച്ചിട്ട് അതിൻ്റെ ആ തൊങ്കൊക്കെ കളഞ്ഞിട്ട് ഒരു 2-3 പുളിയുള്ളതിൻ്റെ ഒന്നും ലീഫ് ഇടരുത്. അതായത് പുളിയുടെയും അഞ്ഞിലിയോ പ്ലാവോ തേക്കോ അതൊക്കെ നല്ല കരിയിലയാണ്. അതിന് ശേഷം ഞാൻ ഒരു ചിരട്ട മതി ചാണകപ്പൊടി, നന്നായിട്ട് ഡ്രൈ ആയ ചാണകപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത്രയും മതി, ഒരു 2 ചിരട്ട ഇട്ടാൽ മതി. അതിനകത്ത് 1 നുള്ള് കുമ്മായപ്പൊടി ഇടുക. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാങ്ങിങ് പോട്ടിലേക്കുള്ള മണ്ണ് മതിയാകും. മണ്ണ് കുറച്ച് മതി. ഒരു ഹാങ്ങിങ് പോട്ടിൽ എത്രമാത്രം മണ്ണ് കൊള്ളുവോ അത് മതി ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ. അതൊരു കൂനയായിട്ടിടുക. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ആറ്റുമണ്ണാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് മണ്ണ് ആദ്യം അരിക്കുക. നമ്മുടെ മണ്ണടയുന്ന അരിപ്പയിൽ അരിച്ചതിന് ശേഷം കഴുകണം നന്നായിട്ട് ബക്കറ്റ്. അതിൻ്റെ ചെളി കളഞ്ഞിട്ട് ഞാൻ കുമ്മായം ഇട്ടാണ് കഴുകുന്നത്. കഴുകി അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ബിഗോണിയയ്ക്ക് ഏറ്റവും നല്ലത് പുഴമണ്ണാണ്. എൻ്റെ രീതിക്ക് പുഴമണ്ണിനകത്ത് നല്ലതായിട്ട് വളരുന്നത് പോലെ മറ്റ് മീഡിയത്തിൽ വളരുന്നത് ഇതുവരെ എനിക്ക് തോന്നുന്നില്ല. ചുമന്ന മണ്ണിലൊക്കെ ഈ ഗ്രോത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ പുഴമണ്ണ് യൂസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അത് കഴുകി ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫംഗസൊക്കെ വരെ ചെളി കാണും, നന്നായിട്ട് ചെളി കാണും. നമുക്കിപ്പം നല്ല വിലയാണ് പുഴമണ്ണിന്. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇത് നല്ലതായിട്ട് ആദ്യം ഇടഞ്ഞതിന് ശേഷം ബക്കറ്റിൽ കുമ്മായം ഇട്ടൊന്ന് കഴുകി നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് പോട്ട് നിറയ്ക്കുന്നത്. നമ്മുടെ ഒരു ഹാങ്ങിങ് പോട്ടിലെ മണ്ണിൻ്റെ അത്ര മതി. അപ്പോൾ ഇതിൻ്റെ ഇലയ്ക്കാണല്ലോ ഭംഗി കൂടുതൽ. അപ്പോൾ അത് ഈ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭംഗിയിൽ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും പുഴമണ്ണ് കിട്ടാത്തവർ ഇതിൻ്റെ റൂട്ട് ആദ്യം പോകുന്ന പോർഷനെങ്കിലും പുഴമണ്ണ് കുറച്ച്, അതായത് 1 ചിരട്ട മണ്ണെങ്കിലും അതിൻ്റെ ആ വേര് വരുന്ന ഭാഗത്ത് നിറച്ച് വേണം നടന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് നമ്മളിപ്പം ഫുള്ള് നിറച്ചു. ഇത്രയും നിറച്ചതിന് ശേഷം ഇപ്പം ഞാൻ നേരത്തെ ലീഫിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത ഒരു പ്ലാന്റ് ഇതിനകത്ത് നടുക. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയേ റൂട്ടുണ്ട് ഇതിന്, കണ്ടോ ലീഫ് പ്രൊപ്പഗേഷനിൽ വന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി ഇങ്ങനെ വെക്കാവൂ. അല്ലാതെ നമ്മൾ സാധാരണ പ്ലാന്റ് നടുന്ന പോലെ കുഴിച്ച് നടരുത്. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഇത് സെറ്റായിക്കോളും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത്. പിന്നെ പുഴമണ്ണ് കിട്ടാത്തവർക്ക് കുറച്ച് ചാണകപ്പൊടിയും ചരൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അല്ല ചുമന്ന മണ്ണിനോട് ബിഗോണിയയുടെ ലീഫ് സോഫ്റ്റ് ആയതുകൊണ്ട് കഴിയുന്നതും ചുമന്ന മണ്ണ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പുഴമണ്ണ് തന്നെ, എല്ലാം എൻ്റെ പോട്ടിനകത്ത് എല്ലാം അതാണ്. പിന്നെ മൺചട്ടി കിട്ടുന്നവർക്ക് മൺചട്ടി വയ്ക്കാമെങ്കിൽ കുറച്ചുകൂടെ തണുപ്പ്. ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഭംഗി. ഇപ്പം തന്നെ നല്ലതായിട്ട് എൻ്റെ ഇതൊക്കെ ഞാൻ അങ്ങനെ ആ മീഡിയത്തിൽ നിറച്ചതാണ്. കണ്ടോ നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2.5 മാസമായ പ്ലാന്റ്, ഇത്രയും ഗ്രോത്തായി.